നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം പൂർത്തീകരിച്ചുവെന്നുള്ള ഒരു തോന്നലില്ലെന്ന് അഡ്വക്കേറ്റ് ടി ബി മിനി. പൂർണ്ണതയില്ലാത്ത റിപ്പോർട്ടാണോ വെള്ളിയാഴ്ച കോടതിയിൽ കൊടുക്കാൻ പോകുന്നതെന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണേ. നമ്മളെ സംബന്ധിച്ച് സംതൃപ്തിയില്ലെന്ന് തന്നെ പറയാം. കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പല ആളുകളെയും ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ അന്വേഷണത്തിനായി ഒന്നര മാസത്തെ സമയം നേരത്തെ കോടതി അനുവദിച്ചിരുന്നു. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ് ഫോർവേഡ് നോട്ടിന്റെ വിഷയമുണ്ടായത്. ഈ ഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ ചോദ്യം ചെയ്യുന്നതിനൊന്നും തടസ്സമുണ്ടായിരുന്നില്ലെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി ചൂണ്ടിക്കാട്ടുന്നു. കോടതിയിൽ നിന്നും അനുവദിച്ച ഒന്നര മാസത്തിനുള്ളിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയായിരുന്നല്ലോ. കോടതി വെള്ളിയാഴ്ച അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിന് ഇനിയും സമയം ആവശ്യമുണ്ടെങ്കിൽ സമയം കൂട്ടിച്ചോദിക്കാം. അതവർ ചെയ്യുമെന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ വീണ്ടും ഒരു തുടർ അന്വേഷണത്തിലേക്ക് പോവേണ്ടി വരുമെന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും അതിജീവിതയെ അറിയിച്ചിട്ടില്ല. മാധ്യമങ്ങൾക്കറിയുന്ന അത്ര കാര്യം പോലും ഞങ്ങൾക്കറിയില്ല. എന്നാൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. 22-ാം തീയതി അത് കോടതിയുടെ മുമ്പാകെ വരും. ഞങ്ങൾക്ക് പറയാനുള്ള കോടതിയുടെ മുമ്പിൽ രേഖാമൂലം സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിച്ച ആളുകൾക്കെതിരെ അന്വേഷണം വേണം. അതുപോലെ തന്നെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണമെന്നില്ല. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങൾക്ക് ഇതിൽ സൂക്ഷ്മമായി കടന്നു പോകാൻ സാധിക്കുക. തെളിവുകൾ നശിപ്പിച്ചതിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിലെ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുകയുള്ളൂ. കർഷക സമരവുമായി ബന്ധപ്പെട്ട് വന്ന ജഗദീപ് സിംഗ് എന്നയാളുടെ കേസിൽ ഇരയ്ക്ക് കൂടി അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നതായും അഡ്വക്കേറ്റ് ടി ബി മിനി ചൂണ്ടിക്കാണിക്കുന്നു. അഡ്വക്കേറ്റ് അജയകുമാറിനെ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിഭാഗം അഡ്വക്കേറ്റ് ആവുന്നത് പോലെ സന്തോഷമുള്ള കാര്യമല്ല പ്രോസിക്യൂട്ടറാകുന്നത്. വലിയ റിസ്ക് ആണ് വരുന്നത്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും പ്രോസിക്യൂട്ടറെയാണ് കുറ്റപ്പെടുത്തുക. എങ്കിലും ഞങ്ങളുടെയൊക്കെ പിന്തുണയോടെ ശരിയായ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.